ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് കർക്കടക മാസം 9 തീയതി, അതായത് 2017 ജൂലൈ മാസം 25 തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ്, നക്ഷത്രം മകമാണ്. പതിവുപോലെ ജ്യോതിഷ പങ്ക്തി നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടർ കുടമാളൂർ ശർമാജി നമുക്ക് ഗുരുസ്ഥാനീയനാണ്. നമുക്ക് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന, നമുക്ക് ഒരുപാട് അറിവ് പകർന്നു നൽകുന്ന ഗുരുനാഥനെ ഏറെ സ്നേഹാദരങ്ങളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്, ശ്രീ ശർമാജി, പട്ടാമ്പയിൽ നിന്ന് രവീന്ദ്രൻ എഴുതുന്നു, മകന് 33 വയസ്സായി, വിവാഹമൊന്നും ശരിയാകുന്നില്ല, നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നല്ല ജോലിയുണ്ട്, പല ആലോചനകളും വരുന്നു, കുറച്ച് പൊക്കം കുറവാണ്, അതുകൊണ്ടാണോ വിവാഹ തടസ്സം വരുന്നത്, വിശദമായി നോക്കി വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊക്കം കുറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ദോഷവും ഇല്ല. എന്നാൽ ജ്യോതിഷപരമായിട്ട് ലഗ്നകാല സർപ്പമാണ് രവീന്ദ്രൻ്റെ മകന്. ലഗ്നകാല സർപ്പം എന്ന് പറഞ്ഞാൽ ലഗ്നത്തിൽ രാഹുവും അതിൻ്റെ വിവാഹസ്ഥാനമായ 7 ഭാവത്തിൽ ഖേതു എന്ന ശിരസറ്റ സാങ്കല്പികമായ ഛായാഗ്രഹവുമാണ്. അത് ഒരു ശക്തിവിശേഷമാണ്. രാഹുകേതുക്കൾ എന്ന് പറയുന്നത് നെഞ്ചിലും തീയുമാണ്. അതിൻ്റെ ഓരോരോ വ്യാഖ്യാനങ്ങളിൽപ്പെടുന്നതാണ് പറയുന്നത്. അപ്പോൾ രാഹുവിൻ്റെയും ഖേതുവിൻ്റെയും മധ്യത്തിലായി നിൽക്കുന്ന ഗ്രഹനിലകളിൽ കാളസർപ്പം എന്ന യോഗമായിട്ട് വരും എന്നാണ് പുരാണ മുനീശ്രേഷ്ഠന്മാർ പറയുന്നത്. അത് 10-18 തരത്തിൽ കാളസർപ്പമുണ്ട്. ലഗ്നത്തിൽ രാഹുവും വിവാഹസ്ഥാനത്ത് ഖേതുവും നിൽക്കവേ അതിനുള്ളിലായി താരാഗ്രഹങ്ങളും മറ്റ് ശുഭഗ്രഹങ്ങളും നിന്നാൽ ലഗ്നകാളസർപ്പം എന്നും, ലഗ്നത്തിൻ്റെ 2 ഭാവത്തിൽ രാഹുകേതുക്കളായിട്ട് രാഹുവും അതിൻ്റെ 7 ഭാവത്തിൽ ഖേതു നിന്നാൽ ധനകാളസർപ്പവും, അതിൻ്റെ 3 ഭാവമായ സഹോദരസ്ഥാനത്ത് രാഹുവും അതിൻ്റെ നിവൃത്തിസ്ഥാനമായ 7 ഭാവത്ത് നിന്നാൽ സഹോദരകാളസർപ്പവും, ലഗ്നത്തിൻ്റെ 4 രാശിയിൽ രാഹു നിന്നും കൊണ്ട് അതിൻ്റെ നിവൃത്തിസ്ഥാനമായ 7 ഭാവത്തിൽ ഖേതു എന്ന സാങ്കല്പിക ഛായാഗ്രഹം നിന്നാൽ മാതൃകാളസർപ്പമെന്നും, ലഗ്നത്തിൻ്റെ 5 ഭാവത്തിൽ സർപ്പം നിൽക്കുകയും അതിൻ്റെ നിവൃത്തിസ്ഥാനമായ 7 ഭാവത്തിൽ ഖേതു നിന്നാൽ സന്താനകാല സർപ്പമായിട്ടും, ലഗ്നത്തിൻ്റെ 6 ഭാവമായ ശത്രുസ്ഥാനത്ത് രാഹു നിൽക്കുകയും അതിൻ്റെ നിവൃത്തിസ്ഥാനമായ 7 ഭാവത്തിൽ ഖേതു എന്ന സാങ്കല്പിക ഗ്രഹം നിന്നാൽ ശത്രുകാല സർപ്പമായിട്ടും, 7 ഭാവത്തിൽ സർപ്പം നിൽക്കുകയും അതിൻ്റെ 7 ഭാവത്തിൽ നിവൃത്തിസ്ഥാനത്ത് ഖേതു എന്ന ലഗ്നത്തിൽ നിൽക്കുകയും ചെയ്താൽ വിവാഹകാല സർപ്പമായിട്ടും, 8 രാശിയിൽ നിന്നാൽ അഷ്ടമകാല സർപ്പമായിട്ടും, 9 രാശിയായ ഭാഗ്യസ്ഥാനത്ത് നിന്നാൽ ഭാഗ്യകാല സർപ്പമായിട്ടും, കർമ്മസ്ഥാനമായ 10 ഭാവത്തിൽ നിന്നാൽ കർമ്മകാല സർപ്പമായിട്ടും, ലാഭസ്ഥാനമാകുന്ന 11 ഭാവത്തിൽ, ലഗ്നത്തിൻ്റെ 11 രാശിയിൽ രാഹു നിൽക്കുകയും നിവൃത്തിസ്ഥാനമായ 7 ഭാവത്തിൽ നിന്നാൽ ലാഭകാല സർപ്പമായിട്ടും, ദുരിതസ്ഥാനമായ 12 ഭാവത്തിൽ സർപ്പം നിന്നും കൊണ്ട് അതിൻ്റെ നിവൃത്തിസ്ഥാനമായ 7 ഭാവത്തിൽ ഖേതു നിന്നാൽ വ്യയ ദുഃഖകാളസർപ്പമായിട്ടും, ഈ കാളസർപ്പങ്ങൾ എല്ലാം നിലവിൽ നിൽക്കവേ ചന്ദ്രൻ്റെ ലഗ്നത്തിലും 2, 3, 4 അങ്ങനെ 12 ഭാവത്തിലും വിവാഹ ദാമ്പത്യകാരകനായ ശുക്രൻ നിൽക്കവേ ശുക്രലഗ്നത്തിലും 2, 12, 4 ഒക്കെയായി ഈ സൂചിപ്പിച്ച പോലെ കാളസർപ്പങ്ങൾ നിന്നാൽ വിവാഹത്തോടു കൂടിയ അനവധി ദുഃഖങ്ങളും ദുരിതങ്ങളും, ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ കാളസർപ്പം നിൽക്കവേ അതിൻ്റെ 2, 3, 4 മുൻ സൂചിപ്പിച്ച പോലെ കാളസർപ്പം നിൽക്കുകയാണ്. മാതൃ കുടുംബ വഴി ഗോത്രസംബന്ധോത്ഭൂത വൈഷമ്യം, കുടുംബത്തിൽ തലമുറകളായിട്ട് അമ്മയുടെ പാരമ്പര്യം, മാതൃവഴി പാരമ്പര്യം അനുസരിച്ചുള്ള രോഗങ്ങളോ ദുരിതങ്ങളോ ദുഃഖങ്ങളോ പാരമ്പര്യപരമായിട്ടുള്ള ദോഷവശങ്ങൾ, ഗുണഫലങ്ങളെക്കുറിച്ച് കൂടുതലും കാളസർപ്പം പറയുന്നില്ല. എന്നാൽ ലഗ്ന സംബന്ധമായിട്ട് വന്നാൽ ലഗ്നത്തിൽ സർപ്പവും 7 ഭാവത്തിൽ ഖേതവും വന്ന് രവീന്ദ്രൻ്റെ മകന് സംഭവിച്ച പോലെ വന്നാൽ ഒന്നും അല്ല ഹൈറ്റ്, അല്ലെങ്കിൽ വെയിറ്റ്, അല്ലെങ്കിൽ തൂക്കം, അതല്ലെങ്കിൽ സൗന്ദര്യം, അതല്ലെങ്കിൽ ക്ഷതപതനങ്ങൾ, അല്ലെങ്കിൽ വൈകൃതമായ മറ്റെന്തെങ്കിലും എടുത്തു പറയത്തക്ക ശാരീരിക പ്രശ്നങ്ങൾ,
അതുമല്ലെങ്കിൽ ഏതെങ്കിലും ക്രിമിനൽ കുറ്റം ആയുഷ്കാലം ജനങ്ങൾക്ക് പറഞ്ഞ് പാടി നടക്കാനുള്ള ഒരു കുറ്റങ്ങൾ, അതുമല്ലെങ്കിൽ കുറച്ച് കാലമെങ്കിലും കുറ്റാരോപിതനായി ശിക്ഷ അനുഭവിച്ചിട്ട് ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ തത്തുല്യമായ ഒരു പദവിയോ ലഭിക്കാതെ അല്ലെങ്കിൽ കൊള്ളാവുന്ന ഒരു ബന്ധങ്ങൾ കിട്ടാതെ എന്നും അപഹാസ്യനായി അപഹേളിതനായി കളങ്കിതനായി വരിക. ഇത് പുരുഷജാതകത്തിൽ മാത്രമല്ല യൗവനയുക്തകളായ സ്ത്രീകൾക്കും വിവാഹം കഴിഞ്ഞവർക്കും കന്യകകൾക്കും എല്ലാവർക്കും ഇത് ബാധകമാണ്. പക്ഷേ ഇത് ചെറുപ്പത്തിലുള്ളവർക്കാണ് ഇതിൻ്റെ ദോഷഫലങ്ങൾ കൂടുതലായി കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനനം മുതൽ ഈ ദോഷമുണ്ടെങ്കിൽ തന്നെയും വിവാഹത്തോടും വിവാഹ ജീവിതത്തോടും അനുബന്ധിച്ച് ഉള്ളവയാകയാൽ ഏതാണ്ട് ഒരു 25 വയസ്സിനും 60 വയസ്സിനും മധ്യേ ഉള്ളവർക്കാണ് ഈ കാളസർപ്പത്തിൻ്റെ ദോഷഫലങ്ങൾ കൂടുതലായും ബാധിക്കുന്നതാണ്. കാളസർപ്പത്തിന് നവഗ്രഹ ഹോമം 9 എണ്ണം നടത്തി നവഗ്രഹയന്ത്രം ധരിക്കുക, അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ളിടത്ത് സ്വയംവര പുഷ്പാർച്ചനകൾ നടത്തുക, നവഗ്രഹ ഹോമം ചെയ്ത് നവരത്നങ്ങൾ ധരിക്കുക, നവഗ്രഹ ഹോമാദികൾ 9 എണ്ണം നടത്തി നവഗ്രഹങ്ങളെ ചെമ്പ് വെള്ളി സ്വർണം പഞ്ചലോഹം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രതിമകളിലായി ദോഷത്തെ സമഷ്ടിയായി ആവാഹിച്ച് നവഗ്രഹ ക്ഷേത്രത്തിലിരുത്തുക, ഞായറാഴ്ച ദിവസം കൂടുതലും ഉപവസിക്കുക, 9 സാധുക്കൾക്ക് അന്നദാനമോ മധുര പലഹാരങ്ങളോ ഒക്കെ വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്ത് മുന്നോട്ട് പോവുക. ഏതായിരുന്നാലും ലഗ്നകാലസർപ്പം, ചന്ദ്രകാലസർപ്പം, ശുക്രകാലസർപ്പം ഇത്യാദികളുള്ളവർക്ക് 40 വയസ്സുവരെയുള്ള കാലം മങ്ങി നിൽക്കുകയും 40-ന് ശേഷം അവർക്ക് അതീവ ഭാഗ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ്. വിവാഹം ഇദ്ദേഹത്തിൻ്റെ രാശിയിൽ കാണുന്നത്, 2 വർഷത്തിനുള്ളിൽ ഈ പ്രതിവിധികളൊക്കെ ചെയ്താൽ പൊക്കം കുറഞ്ഞ് അവനവൻ്റെ സൂട്ടബിളായിട്ടുള്ള ഏതെങ്കിലും പെൺകുട്ടിയെ കിട്ടും. ഉന്നത ബിരുദധാരിയായിരിക്കും, ചിലപ്പോൾ അത് ഉദ്യോഗസ്ഥ വരെയാവാൻ സാധ്യതയുണ്ട്. ഇരട്ട കുട്ടികളിൽ നിന്ന് വിവാഹം കഴിക്കാനാണ് സാധ്യത കൂടുതലും. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും സ്വായത്തമാക്കുക.